അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1930. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും സഭയിൽ പ്രതിഷേധം നടത്തിയത് എല്ലാ സഭാമര്യാദയുടെയും ലംഘനമാണെന്നും AK ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാര വിതരണം മാടായി റൂറൽ ബാങ്ക് ഹാളിൽ മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലാശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി ഗായിക പത്മഭൂഷൺ KS ചിത്ര. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഖാദി ഗ്രാമ വ്യവസായ സമ്മേളനം സംഘടിപ്പിച്ചു. എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ വാഹന ഗതാഗതത്തിന് പോലും സാധിക്കാത്ത രാമന്തളി പഞ്ചായത്തിലെ റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിപക്ഷം. നാടകീയരംഗങ്ങൾക്ക് പിന്നാലെ സഭ പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. കാണാം ഡീപ് റിപ്പോർട്ട്. അതൊന്നും എന്റെ അടുത്ത് ഏശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കണം. ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കരുതുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം? മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ. അത് സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. സംഘർഷത്തിന്റെ നെറുകയിലായിരുന്നു ഇന്ന് നിയമസഭ. പ്രതിപക്ഷ നേതാവും സ്പീക്കറുമായി തുടങ്ങിയ വാക്പോര് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വന്നതോടെ മൂർധന്യത്തിലെത്തി. തുടർന്ന് പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിൽ കയറി. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കി. തടയാനായി എത്തിയ വാച്ചാൻവാട് പ്രതിപക്ഷ നേതാക്കളുമായി ഉന്തും തള്ളുമായി. ഇതോടെയാണ് മുഖ്യമന്ത്രിക്ക് കാവലായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹത്തിനൊപ്പം നിലയുറപ്പിച്ചത്. എന്നാൽ ഇത് ശ്രദ്ധിച്ച മുഖ്യമന്ത്രി ശിവൻകുട്ടിയെ കയ്യിൽ പിടിച്ച് തിരിച്ചയച്ചു. പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രിക്ക് തുണയായി ആദ്യം പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് എത്തി. പ്രതിപക്ഷത്തെ എതിർത്ത MB രാജേഷ് സംസാരിച്ചതിന് പിന്നാലെ V ശിവൻകുട്ടിയും എഴുന്നേറ്റെങ്കിലും സ്പീക്കർ അത് വിലക്കി. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ബാനറുയർത്തി പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തെ നേരിടാൻ സജ്ജമായി ഭരണപക്ഷവും നിയമസഭയിൽ അണിനിരന്നതോടെ നേരിട്ടുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്ത് അണിനിരന്ന ഭരണപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. ഇത്രത്തോളമായപ്പോൾ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ഒഴിവാക്കിയതിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധത്തോടെയായിരുന്നു ഇന്ന് നിയമസഭാ നടപടികൾ തുടങ്ങിയത്. 49 ചോദ്യങ്ങളിൽ നിന്ന് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയെന്ന പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയത്. ബഹളം തുടരുന്നതിനിടെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന സ്പീക്കറുടെ ചോദ്യത്തിൽ VD സതീശൻ കൂടുതൽ ക്ഷുഭിതനായി. പിന്നാലെ ചോദ്യോത്തരവേള പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഇതോടെ നിലവാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തെളിയിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതിയെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സഭാ TVയിലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്റെ പരാമർശം മാത്രം നീക്കം ചെയ്തെന്ന പരാതിയും പ്രതിപക്ഷ നേതാവിനുണ്ട്. മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സ്പീക്കറും പറഞ്ഞതു മാത്രം നൽകാനാണെങ്കിൽ എന്തിനാണ് സഭാ TV എന്നും VD സതീശൻ ചോദിച്ചു.
ഏകാധിപത്യപരമായ പ്രവൃത്തിയാണ് നടക്കുന്നത്. പിണറായി വിജയൻ നരേന്ദ്രമോദിയാകാനാണ് ശ്രമിക്കുന്നതും. വരും ദിവസങ്ങളിലും സഭയിൽ പ്രതിപക്ഷം വിഷയം വീണ്ടും ഉന്നയിക്കുമെന്നും സതീശൻ പറഞ്ഞു വയ്ക്കുമ്പോൾ നിയമസഭയിലെ കയ്യാങ്കളി തുടർക്കഥയാകാൻ തന്നെയാണ് സാധ്യതയെന്ന് വിലയിരുത്തേണ്ടി വരും. പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും സഭയിൽ പ്രതിഷേധം നടത്തിയത് എല്ലാ സഭാ മര്യാദയുടെയും ലംഘനമാണെന്നും AK ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷം സമനില തെറ്റിയ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് AK ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. അപ്പോൾ എന്താണ് അവർ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ യാതൊരു ബോധ്യവുമില്ല. പിന്നെ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. അത് ഇന്ദുവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾ 50 പ്രകാരം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് ഗവൺമെൻറ് എടുത്താൽ പിന്നീട് സാധാരണ നിലയിൽ വാക്കൗട്ട് നടത്താൻ പറ്റില്ല. ചർച്ചക്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ചർച്ചക്കെടുക്കുന്നില്ലെങ്കിൽ വാക്കൗട്ട് നടത്തുന്നതിന് പ്രസക്തിയുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു, ചട്ടപ്രകാരം സമയവും നിശ്ചയിച്ചു. പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ? അപ്പോൾ അനുവദിച്ചാലും ബഹളം, അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗമല്ല എന്നുള്ളത്. എല്ലാ സഭാ മര്യാദകളെയും UDF കാറ്റിൽ പറത്തുകയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയാൽ സഭ ബഹിഷ്കരിക്കുന്നത് എന്തിനാണ്? ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തകർന്നു പോകുന്നതിന്റെ സങ്കടമാണ് പ്രതിപക്ഷത്തിന്. UDFന്റെ മനോരോഗത്തിന് ഇന്ത്യയിൽ മരുന്നില്ലെന്നും AK ബാലൻ പറഞ്ഞു. പയ്യന്നൂരിൽ യൂണിയൻ സമ്മേളനത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാര വിതരണം മാടായി റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലാശ്രീ പുരസ്കാരം ഗായിക പത്മഭൂഷൺ KS ചിത്ര ഏറ്റുവാങ്ങി. ദേവസ്വം ബോർഡിന്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമി കഴിഞ്ഞ 7.5 വർഷക്കാലമായി ക്ഷേത്രകലാരംഗത്ത് നൽകുന്ന സംഭാവനകൾ നിരവധിയാണ്. 36 പ്രതിഭകൾക്കാണ് ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം നൽകിയത്. മന്ത്രി OR കേളു വിതരണോദ്ഘാടനം നിർവഹിച്ചു. അല്ലെങ്കിൽ എല്ലാവരും കൂടി സംഭാവന നൽകിയിട്ടുള്ള ഒരു മഹത്തായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഒട്ടനവധി പൂർവികരായിട്ടുള്ള കലാകാരന്മാരൊക്കെ തന്നെ നമുക്ക് കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ ഒരു സംഭാവന തന്നെയാണ് നമ്മുടെ ക്ഷേത്ര കലാശ്രീ പുരസ്കാരം. KS ചിത്രയും മറ്റു 36 പ്രതിഭകളും പുരസ്കാരം ഏറ്റുവാങ്ങി. MVJ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, ചിറക്കൽ കോവിലകം ട്രസ്റ്റി രാമവർമ്മ വലിയ രാജ, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, മുൻ MLA TV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഖാദി ഗ്രാമ വ്യവസായ സമ്മേളനം സംഘടിപ്പിച്ചു. എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ ഖാദി ഗ്രാമ വ്യവസായ സമ്മേളനം സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ എല്ലാ സംരക്ഷണവും നിലനിൽപ്പും പുരോഗതി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി ജനകോടികളെ ആകർഷിക്കുന്നതിനും പ്രത്യേകിച്ച് അടിസ്ഥാന വിഭാഗങ്ങളെ അടക്കം
ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സി കൃഷ്ണൻ, മുൻ ചെയർമാൻ കെ ധനഞ്ജയൻ, എസ് ശിവരാമൻ, സെക്രട്ടറി ഡോക്ടർ കെ രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഖാദി മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഖാദിക്ക് നൽകിയിരുന്ന റിബേറ്റ് പുനഃസ്ഥാപിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റായി എ കെ ബാലനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ടി ബൈജുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിൽ പാമ്പ്. കഴിഞ്ഞ ദിവസമാണ് ഹോസ്റ്റൽ മുറിയിൽ പാമ്പിനെ കണ്ടത്. ആശുപത്രിയും പരിസരവും ഹോസ്റ്റലുകൾ ഉൾപ്പെടെ കാട് കയറിയ അവസ്ഥയിലാണ്. പരിയാരത്ത് ആശുപത്രിയിലും ഹോസ്റ്റലുകളിലും പാമ്പിനെ കാണുന്നത് പതിവായിട്ടുണ്ട്. വനിതാ ഹോസ്റ്റലിലാണ് ഇത്തവണ പാമ്പിനെ കണ്ടത്. കഴിഞ്ഞ ദിവസം നവജാത ശിശു വിഭാഗം ഐസിയുവിന്റെ മുന്നിലും ശുചിമുറിയിലും കാട്ടുപാമ്പ് വിഭാഗത്തിൽപ്പെടുന്ന പാമ്പിനെ കണ്ടിരുന്നു. ബാഗിന്റെ അപ്പുറത്ത് നോക്കേ. പക്ഷേ കണ്ട് നീ ഇപ്പൊ ഇടരുത്, അത് ഇങ്ങനെ ഇറങ്ങും. ഇപ്പൊ ഇടരുത്. ആശുപത്രി പരിസരം കാട് കയറി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആശുപത്രിയുടെയും ഹോസ്റ്റലുകളുടെയും കെട്ടിടത്തിന് സമീപത്ത് വരെ കാട് പിടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാമ്പുൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ എളുപ്പത്തിൽ മുറികൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതും. സംഭവങ്ങൾ ആവർത്തിക്കുന്നതോടെ ഭീതിയോടെയാണ് വിദ്യാർത്ഥികളും ജീവനക്കാരും ഇവിടെ കഴിയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കാട് വെട്ടിത്തെളിച്ച് ഭീതി ഒഴിവാക്കി നൽകണമെന്നാണ് വിദ്യാർത്ഥികളും ജീവനക്കാരും പറയുന്നതും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതത്തിന് പോലും സാധിക്കാത്ത രാമന്തളി പഞ്ചായത്തിലെ റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നേവൽ അക്കാദമി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകൾ സ്ഥിതി ചെയ്യുന്ന രാമന്തളി പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ പുന്നക്കടവ് കുന്നരു പാലക്കോട് എട്ടിക്കുളം റോഡും കാരന്താട് കുഞ്ഞിമംഗലം റോഡും പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതത്തിന് പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഈ റോഡ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കുന്നത്തേര് മുതൽ പാലക്കോട് വരെ, അതുപോലെ എട്ടിക്കുളം പ്രദേശത്ത് വരെ എത്തുന്ന ഈ റോഡ് എന്തുകൊണ്ട് ഇവർ റിപ്പയർ ചെയ്യുന്നില്ല? മത്സ്യത്തൊഴിലാളികളും പിന്നോക്ക ജനവിഭാഗങ്ങളും താമസിക്കുന്ന പ്രദേശമായതുകൊണ്ടാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. കേരളത്തിൽ എവിടെയും ഇങ്ങനെ ഒരു റോഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ജനപ്രതിനിധിയും അതുപോലെ തന്നെ ഭരണകൂടവും ഈ പ്രദേശത്തോട് ഇങ്ങനെ അപഗണന കാണിക്കുന്നു എന്ന് ബന്ധപ്പെട്ടവർ മറുപടി പറയണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രജിത നാറാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ കെ അഷറഫ്, പി എം അബ്ദുൾ ലത്തീഫ്, പി എം ഷെരീഫ്, കെ എം കോമളവല്ലി, ബി പി ഗംഗാധരൻ, വി വി ഉമ്മർ, കെ സി അഷറഫ്, പഞ്ചായത്ത് അംഗങ്ങളായ പി പി നാരായണി, കെ സി ഖാദർ, പി അബ്ദുൾ അസീസ്, എം ബി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാർക്കൽ മുണ്ടിയാക്കുന്ന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്വാമിമുക്കിൽ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർത്തു. സ്വാമിമുക്ക് ടൌണിൽ നിന്ന് നാർക്കൽ മുണ്ടിയാക്കുന്നിലേക്കാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. നൂറുകണക്കിന് പേർ ചങ്ങലയിൽ പങ്കാളികളായി. ഒരു ദേശത്തിന്റെ ജലസംഭരണിയായ നാർക്കൽ മുണ്ടിയാക്കുന്ന ഇടിച്ചു നീക്കാനുള്ള ശ്രമത്തിനെതിരെ കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്വാമിമുക്ക് ടൌണിൽ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർത്തു. സ്വാമിമുക്ക് ടൌണിൽ നിന്ന് മുണ്ടിയാക്കുന്നിലേക്കാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധ ചങ്ങലയിൽ പങ്കെടുത്തു.
കുന്ന സംരക്ഷണ സമിതി കൺവീനർ കെ സതീശൻ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വേനൽക്കാലത്ത് നമ്മുടെ എല്ലാ കിണറുകളിലേക്കും പറമ്പുകളിലേക്കും തുള്ളി തുള്ളിയായി നീരുറവയായി വരുന്നത് ഈ കുന്നിൽ നിന്നാണ്. ആരും പറയാൻ പറ്റുകയോ അല്ലാതെ ആ നീരുറവ നിറഞ്ഞ ഈ കുന്നിലെ അത് ബലപ്പെട്ടു നിൽക്കുന്നതാണ്. എവിടെയെങ്കിലും ഒരു ബലക്ഷയം സംഭവിച്ചാൽ പഞ്ചായത്ത് മെമ്പർ ഷീബ, ടി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി കെ ശങ്കരൻ മാസ്റ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ടി തമ്പാൻ, കെ മനോജ്, വി പി കുഞ്ഞികൃഷ്ണൻ, സി ജയശ്രീ എന്നിവർ നേതൃത്വം നൽകി. എന്തുവില കൊടുത്തും കുന്ന് സംരക്ഷിക്കുമെന്ന് പ്രതിഷേധ മനുഷ്യച്ചങ്ങളിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അഞ്ചു വയസ്സുകാരിയുടെ മൂക്കിൽ അബദ്ധത്തിൽ തറച്ചു കയറിയ പെൻസിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗത്തിലെ ഡോക്ടർമാർ പുറത്തെടുത്തു. ഒക്ടോബർ 6 ഞായറാഴ്ച വൈകുന്നേരം 5 കഠിനമായ വേദനയോടെ അത്യാഹിത വിഭാഗത്തിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത്. വെള്ളോറ കോയിപ്രയിലെ 5 മൂക്കിൽ അബദ്ധത്തിൽ തറച്ചു കയറിയ വലിയ പെൻസിലാണ് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗത്തിലെ ഡോക്ടർമാർ പുറത്തെടുത്തത്. ENT ഡിപ്പാർട്ട്മെന്റിലെ എൻഡോസ്കോപ്പി വിഭാഗത്തിലെ വിദഗ്ധ പരിശോധനയെ തുടർന്ന് നൂതനമായ നാസൽ എൻഡോസ്കോപ്പി ഉപകരണത്തിന്റെ സഹായത്തോടെ ഏകദേശം 4 സെന്റിമീറ്റർ നീളവും കട്ടികൂടിയതുമായ പെൻസിൽ പുറത്തെടുക്കുകയായിരുന്നു. ENT വിഭാഗം മേധാവി ഡോക്ടർ ദീപ ആർ, ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കരീഷ്മ, PG ഡോക്ടർ യശസ്വി കൃഷ്ണ എന്നിവരായിരുന്നു മെഡിക്കൽ സംഘത്തിലുണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, KSEB ഡിവിഷൻ സെക്ഷൻ ഓഫീസ് തലങ്ങളിൽ ഉപഭോക്തൃ സംഗമവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ തല സംഗമം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഈ വർഷം ഒക്ടോബർ 2 മുതൽ 8 സേവനവാരമായി ആചരിക്കുന്നു. ഇതോടനുബന്ധിച്ച് KCB ഡിവിഷൻ സെക്ഷൻ ഓഫീസ് തലങ്ങളിൽ ഉപഭോക്തൃ സംഗമവും അഭിപ്രായ സർവേ, വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണം, വാർഡ്തല സമിതി രൂപീകരണം, ഓൺലൈൻ സേവനങ്ങളുടെ വിശദീകരണം തുടങ്ങിയ ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ സമയബന്ധിതമായി പ്രദാനം ചെയ്യുന്നതിനും ഉപഭോക്താക്കളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളവും വിശ്വസ്തവുമാക്കി മാറ്റുന്നതിനും വേണ്ടിയുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ KCBയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പലപ്പോഴും പൂർണ്ണമായും നമ്മളൊക്കെ അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. താഴെ തലങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പല രീതിയിലേക്കുള്ള സേവനങ്ങളും, അത് KCBയുടെ മാത്രമല്ല ഗവൺമെൻറ് തലത്തിലുള്ള പല സേവനങ്ങളും പല ആനുകൂല്യങ്ങളും യഥാസമയം മനസ്സിലാക്കുകയും അറിയാതെയും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. KCB വിതരണ വിഭാഗം നോർത്ത് മലബാർ ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല മുഖ്യാതിഥിയായി. തളിപ്പറമ്പ് ആന്തൂർ നഗരസഭാ ചെയർമാൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, പൌരപ്രമുഖർ, പത്രപ്രതിനിധികൾ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു. പയ്യന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ AV സ്വാഗതവും ശ്രീകണ്ഠാപുരം സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് സാനു ജോർജ് പദ്ധതി വിശദീകരണവും നടത്തി. ഓൺലൈൻ സേവനങ്ങളെക്കുറിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ K സുദീപും വൈദ്യുതി സുരക്ഷയെ സംബന്ധിച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുശാന്ത് N വിശദീകരണവും അസിസ്റ്റന്റ് എഞ്ചിനീയർ രവീന്ദ്രൻ AV നന്ദിയും രേഖപ്പെടുത്തി. ഏഷ്യൻ ബീച്ച് സെപക് ത്രാക്കോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ ദേശീയ ടീം പരിശീലകൻ തൃക്കരിപ്പൂർ ചെറുകാനത്തെ KV ബാബു, ദേശീയ ടീം അംഗം വലിയപറമ്പിലെ തീർത്ഥാരാമൻ എന്നിവർക്ക് ചെറുകാനത്ത് പൗരസ്വീകരണം നൽകി. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ബീച്ച് സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ ദേശീയ ടീം പരിശീലകൻ തൃക്കരിപ്പൂർ ചെറുകാനത്തെ KV ബാബു, ദേശീയ ടീം അംഗം വലിയപറമ്പിലെ തീർത്ഥാരാമൻ എന്നിവർക്ക് ചെറുകാനത്ത് പൗരസ്വീകരണം നൽകി.
സ്മാരക ക്ലബ്ബ്, ഇ കെ നായനാർ സ്മാരക ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. അന്തർദേശീയ നേട്ടമുണ്ടാക്കിയ കായിക പ്രതിഭകളെ തങ്കേമുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് നാട്ടുകാർ ചെറുകാനത്തേക്ക് സ്വീകരിച്ചത്. നിരവധി കായിക താരങ്ങളും കായിക സംഘാടകരും നാട്ടുകാരും വിവിധ സംഘടനാ ഭാരവാഹികളും സ്വീകരണ ഘോഷയാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് ചെറുകാനത്തു നടന്ന സ്വീകരണ യോഗം സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവസരങ്ങൾ ലഭിച്ചാൽ എത്ര വലിയ നേട്ടങ്ങളായാലും നമ്മുടെ നാട്ടുകാർ എത്തിപ്പിടിക്കുമെന്നതിന്റെ തെളിവാണ് കായിക കലാരംഗങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. കല്ലറം മോഹൻ സ്മാരക ക്ലബ്ബ് സെക്രട്ടറി പി വി വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ഇ കെ നായനാർ സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി പി ശ്രീധരൻ, പി വി വേണുഗോപാലൻ, എം വി സുകുമാരൻ, ഇ ബാലകൃഷ്ണൻ, ടി പി ഉഷ, കെ വി മുരളി, പി നാരായണൻ, കെ പി സച്ചിൻലാൽ എന്നിവർ സംസാരിച്ചു. കെ വി ബാബു, തീർത്ഥരാമൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് പായസദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം രാജ്യവ്യാപകമായി ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. പയ്യന്നൂർ ബ്രാഞ്ചിൽ നടന്ന പ്രതിഷേധ പരിപാടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റുമാർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് മാനേജ്മെന്റ് നടത്തുന്ന കിരാത നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും കരിനിയമം പിൻവലിച്ചില്ലെങ്കിൽ സമരപരമ്പരകളുമായി മുന്നോട്ടു പോകുമെന്ന് താക്കീത് നൽകിക്കൊണ്ടും ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാജ്യവ്യാപകമായി ബ്രാഞ്ച് ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. പയ്യന്നൂർ ബ്രാഞ്ചിൽ നടന്ന പ്രതിഷേധ പരിപാടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1956 LIC സ്ഥാപിതമായിട്ട് ഈ 68 വർഷം കഴിയുമ്പോഴാണ് കിട്ടിക്കൊണ്ട് നിന്ന ആനുകൂല്യങ്ങൾ LIC ഏജന്റുമാർക്ക് കിട്ടുന്നത് പിന്നെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാനേജ്മെൻറ്റ് നീങ്ങുന്നത്. കാലാകാലങ്ങളായിട്ട് വർഷങ്ങളിൽ പോളിസി കൊടുക്കുമ്പോൾ LIC 100 രൂപ നമ്മൾ ശേഖരിക്കുമ്പോൾ 110 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ ആ ചിലവ് ഏജന്റുമാരിൽ നിന്ന് മാത്രം പിടിച്ചെടുക്കാൻ വേണ്ടി ഏജന്റുമാരുടെ ആനുകൂല്യങ്ങൾ കുറക്കുക എന്നത് പറയുന്നതിലാണ് നമ്മൾ ശക്തമായി സമരമുഖത്ത് ഇറങ്ങുന്നത്. പ്രസിഡന്റ് AK ശ്രീജ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി CT സത്യനാഥ്, VV രമേശൻ, VM വിജയൻ, CV ശശിധരൻ, KSG, PV സുകുമാരൻ, TV കുഞ്ഞിക്കണ്ണൻ, AVK അടിയോടി, ഇ രഘുത്തമൻ, BB ശാന്തമ്മ, KK കോമളവല്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ദീപാലങ്കാര ശോഭയിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. ഒക്ടോബർ 13 വരെയാണ് വിവിധ പരിപാടികളോടെ നവരാത്രി ആഘോഷം നടക്കുക. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ദീപാലങ്കാര ശോഭയിലാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിലും ക്ഷേത്രച്ചിറയുടെ പരിസരത്തും ദീപം തെളിയിച്ചിട്ടുണ്ട്. ശരണം, ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ചിറപ്പരിസരവും ദീപാലങ്കാരത്തിൽ അലങ്കരിച്ചുകൊണ്ട് വരുന്ന 11 ദിവസങ്ങളിലായി ഈ മഹാക്ഷേത്രത്തിൽ രാത്രിയും പകലുമായി നടക്കുന്ന കലാപരിപാടികൾക്ക് വിരുന്നൊരുക്കുകയാണ് അന്നപൂർണേശ്വരി സേവാസമിതി. സ്ഥലങ്ങളിലുള്ള കുട്ടികളുടെ അരങ്ങേറ്റം, അതുപോലെ തന്നെ ഗാനമേള, അതുപോലെ തന്നെ മിമിക്സ് പരേഡ്, വിസ്മയ കഥകളി, അതുപോലെ നാടകം, ഇത്രയും പരിപാടികൾ രാവിലെ നേരത്തെ സെക്രട്ടറി സംസാരിച്ച മാതിരി രാവിലെ മുതൽ ഒരു ഉച്ചവരെയും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയും കലാപരിപാടികളും മറ്റ് പരിപാടികളുമായിട്ട് ഇവിടെ നടന്നു പോവുകയാണ്. 3 മുതൽ 13 വരെ നടക്കുന്ന നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള കലാപരിപാടികളാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ കുട്ടികളുടെ അരങ്ങേറ്റം, നൃത്തങ്ങൾ, സംഗീത കച്ചേരി, അതുപോലെ തന്നെ നാടകം, ഗാനമേള, നമ്മുടെ മിമിക്സ് കലാകാരന്മാർ, അതായത് സിനിമാ സീരിയൽ രംഗത്ത് വളരെ പ്രഗത്ഭരായ നിൽക്കുന്ന വിവിധ നടീനടന്മാർ അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ്. നവരാത്രിയോടനുബന്ധിച്ച് വിവിധ പരിപാടികളും ദിവസേന ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. നൃത്തനൃത്യങ്ങൾ, സംഗീത കച്ചേരി, തിരുവാതിരക്കളി, ഭജനാമൃതം, ശാസ്ത്രീയ നൃത്ത അരങ്ങേറ്റം, കണ്ണകി നൃത്ത സംഗീത നാടകം, കോമഡി ഷോ, അക്ഷരശ്ലോക സദസ്, കഥകളി തുടങ്ങി വിവിധ പരിപാടികളാണ് വരും ദിവസങ്ങളിലും നടക്കുക.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. അംഗീകാരം നേടി പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണികൾക്ക് അനുയോജ്യമായ ആധുനിക കോഴ്സുകൾ വരും വർഷങ്ങളിൽ കോളേജിൽ ആരംഭിക്കുന്നതാണെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ B+ ഗ്രേഡ് ലഭിച്ചു. വിദ്യാർത്ഥികളുടെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിലെ നേട്ടങ്ങൾ, അധ്യാപന മികവ്, കോളേജിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ, ലാബുകൾ, വർക്ക്ഷോപ്പുകൾ, ലൈബ്രറി, ഹോസ്റ്റലുകൾ, കോളേജ് നടത്തിപ്പിലെ മികവ് തുടങ്ങിയവ വിലയിരുത്തിയാണ് നാക് ഗ്രേഡ് നിശ്ചയിക്കുന്നത്. 2003 കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തര മലബാറിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്ന ചിലവിൽ മികച്ച എഞ്ചിനീയറിംഗ് പഠനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് കണ്ണൂർ തളാപ്പ് ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം പയ്യന്നൂർ കോറോം ഗ്രാമത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുദർശൻ സ്കോളർഷിപ്പും മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 ബിടെക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. സിവിൽ എഞ്ചിനീയറിംഗിൽ PG കോഴ്സും നിലവിലുണ്ട്. ഇതിനോടകം 17 ബിടെക് ബാച്ചുകളും 10 MTech ബാച്ചുകളും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. കോളേജ് ക്യാമ്പസിൽ ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിച്ച് സംരംഭകരെ വളർത്തുന്നതിനും മികച്ച വ്യവസായ പരിശീലനം നൽകുന്നതിനുമായി കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സും ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. TK രാജേന്ദ്രൻ, PC അശോകൻ, സുനിൽകുമാർ M, സജയ് PP, പ്രിൻസിപ്പൽ ഡോക്ടർ AV ലീന, മേരി സോണിയ ജോർജ്, ഡോക്ടർ സുധിൻ ചന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം, നെറ്റ് സീറോ കാർബൺ, ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തന ഉദ്ഘാടനവും വിളയാങ്കോട് വിറാസ് കോളേജിൽ നടന്നു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം, നെറ്റ് സീറോ കാർബൺ, ഹരിത ക്യാമ്പസ് പ്രഖ്യാപനവും ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തന ഉദ്ഘാടനവും വിളയാങ്കോട് വിറാസ് കോളേജിൽ നടന്നു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അബു ഇസാഖ് വരുന്നതിന് മുമ്പുള്ള പ്രിൻസിപ്പൽമാരും മാനേജർമാരും മാനേജ്മെന്റും ഒക്കെ നടത്തിയിട്ടുള്ള നിരന്തരമായ ഇടപെടലിനെ തുടർന്നായിരിക്കണം നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ തലയെടുപ്പോടുകൂടി വളരെ മനോഹരമായ ഒരു ക്യാമ്പസിനകത്ത് ഇത്തരത്തിലൊരു കോളേജ് പ്രവർത്തിക്കാൻ ഇടയായിട്ടുള്ളത് തുടർച്ചയായിട്ടുള്ള നല്ല പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തന ഉദ്ഘാടനം ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. TK മുഹമ്മദ് റിയാസ്, അബു ഇസാഖ്, അലിക്കുട്ടി, PP രോഹിണി, TV ഉണ്ണികൃഷ്ണൻ, MT സബിത, TV കമല, T ശോഭ, രഹനാസ്, മുഹമ്മദ് വസീം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആസ്ട്രോ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ബഹിരാകാശ വാരാഘോഷം ആരംഭിച്ചു. ഏച്ചിലാംവയൽ വായനശാലയിൽ ISRO റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആസ്ട്രോ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബഹിരാകാശ വാരാഘോഷ പരിപാടികൾ ISRO റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ആസ്ട്രോ ഡയറക്ടർ K ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PV വിജയൻ മാസ്റ്റർ, TK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ജ്യോതിശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം KTN ഭാസ്കരൻ മാസ്റ്റർ, PP രമേശ്, KA രോഹിത് എന്നിവർ നിയന്ത്രിച്ചു. ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഷിയോൺ ടി, ആരവകൃഷ്ണ A എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനം നേടി. UP വിഭാഗത്തിൽ പുതുക്ക UP സ്കൂളിലെ അഭിനന്ദ് K ഒന്നാം സ്ഥാനം നേടി. ചിത്രരചനാ മത്സരത്തിൽ UP വിഭാഗത്തിൽ അന്നൂർ UP സ്കൂളിലെ അക്ഷിത് സിനോജ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ എടാട്ട കേന്ദ്രീയ വിദ്യാലയത്തിലെ നിഹാൽ സുധി ഒന്നാം സമ്മാനം നേടി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാനദാനവും ഇ ഭാസ്കരൻ നിർവഹിച്ചു. M മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കാളികളായി. കുണിയൻകാവ് ശ്രീ ദുർഗാംബിക ക്ഷേത്രം നവരാത്രി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ പുരോഗമിക്കുന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. കുണിയൻ തെക്കുഭാഗം, വടക്കുഭാഗം, കൊയ്യോങ്കര, വൈക്കത്ത് ദേശം എന്നിവിടങ്ങളിൽ നിന്നാണ്
ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്ര ക്ഷേത്ര കവാടത്തിലെത്തി ഒരുമിച്ച് ചേർന്ന് ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. തുടർന്ന് ശാസ്ത്രീയ നൃത്തോത്സവവും ഗാനമേളയും നടന്നു. മഹാനവമി നാളിൽ ഗ്രന്ഥപൂജയും വിജയദശമി നാളിൽ ഗ്രന്ഥമെടുപ്പും അന്നദാനവും പായസദാനവും ഉണ്ടാകും. രാത്രി 7 മണിക്ക് കൈകൊട്ടിക്കളി മത്സരവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പ്രശസ്ത കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. കാമുകൻ കാമുകിയോട് സംസാരിക്കുന്നത് പോലെയാണ് എഴുത്തുകാരൻ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതെന്ന് കവി മാധവൻ പുറച്ചേരി പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ വീട്ടുമുറ്റ പുസ്തക ചർച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിൽ അല്ലോഹലൻ എന്ന അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയ നോവൽ പരിചയപ്പെടുത്തി അദ്ദേഹം സംസാരിച്ചു. സ്മിതാ ഭരത് വരച്ച ചിത്രങ്ങൾ കൂക്കാനം റഹ്മാൻ അംബികാസുധൻ മാങ്ങാടിനും മാധവൻ പുറച്ചേരിക്കും സമ്മാനിച്ചു. കെ സുബീർ അധ്യക്ഷത വഹിച്ചു. സ്മിതാ ഭരത്, തേജസ്വിനി പി, കൊടക്കാട് നാരായണൻ, രാമചന്ദ്രൻ എൻ വി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഹാത്മാഗാന്ധി ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തരമലബാർ ജലോത്സവം കേരളപ്പിറവി ദിനമായ നവംബർ 1 ചെറുവത്തൂർ അച്ചാംതുരുത്തി പാലത്തിന് സമീപം നടക്കും. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജലോത്സവം നടക്കുക. വടക്കിന്റെ ജലമേളയായി അറിയപ്പെടുന്ന ഉത്തരമലബാർ ജലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. ചെറുവത്തൂർ അച്ചാംതുരുത്തി പാലത്തിന് സമീപം നടന്ന യോഗം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രതീക് ജെയിൻ, ചെറുവത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, നീലേശ്വരം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ അരിഞ്ചിറ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, പഞ്ചായത്തംഗം TV ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് പാനൽ അവതരിപ്പിച്ചു. എം രാജഗോപാലൻ MLA ചെയർമാനും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ ജോസഫ് സെക്രട്ടറിയുമായി സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയ തലമുറക്ക് മനസ്സിൽ കുളിരു കോരിയിടുന്ന ഒന്നാണ് മഷിത്തണ്ട് അഥവാ വെറ്റിലപ്പച്ച. ഒരു കാലത്ത് സുലഭമായിരുന്ന വെറ്റിലപ്പച്ച ഇന്ന് അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒന്നായിരിക്കുകയാണ്. പഴയ തലമുറയ്ക്ക് അവരുടെ ബാല്യകാലങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മഷിത്തണ്ട് അഥവാ വെറ്റിലപ്പച്ച. സ്ലേറ്റിൽ കല്ലു പെൻസിൽ കൊണ്ടെഴുതിയ അക്ഷരങ്ങൾ മായ്ക്കാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇത് പൊട്ടിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. കൂട്ടമായി സ്കൂളിൽ പോയിരുന്ന കാലത്ത് വെറ്റിലപ്പച്ച പൊട്ടിച്ചിരുന്നതും സ്ലേറ്റിലെ എഴുതിയ ഭാഗം ഇതുപയോഗിച്ച് മായ്ച്ചതുമെല്ലാം തങ്ങളുടെ ഓർമ്മകളിലെ സുഗന്ധം പരത്തുന്ന ഒന്നാണെന്ന് പഴയ തലമുറക്കാർ പറയുന്നു. ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകുമ്പോൾ സ്ലേറ്റിലാണ് എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്ലേറ്റ് അപൂർവമായി മാത്രമേ കാണാനുള്ളൂ. ഇപ്പോൾ സ്ലേറ്റിൽ സ്ലേറ്റ് പെൻസിൽ കൊണ്ട് അതിനുള്ള കല്ലിൻ്റെ കഷ്ണം പോലുള്ള പെൻസിലുണ്ട്. ആ പെൻസിൽ കൊണ്ടാണ് എഴുതുക. ഇത് മായ്ച്ച് കളയുന്നതിന് വേണ്ടി നമുക്ക് പണ്ട് ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ചെടിയുടെ തണ്ട് പൊട്ടിച്ച അതിന് നമ്മൾ വെള്ളാങ്കുടി എന്നൊക്കെ പറയും. നാട്ടിൽ ഈ ആ സാധനം പൊട്ടിച്ചെടുത്ത് കയ്യിൽ വെക്കും. ഇത് ഉരച്ചു കഴിഞ്ഞാൽ അതിന്റെ വെള്ളം ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞ് വീണ്ടും എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് വെറ്റിലപ്പച്ച കാണാമറയത്താണ്, പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഒരു ഔഷധ ചെടി കൂടിയാണ് ഈ വെള്ളത്തണ്ട്. ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയുള്ള ഒരു ഉദാഹരണം കൂടിയാണ് വെള്ളത്തണ്ട്. പിപ്പരേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം പെപ്പറോമിയ പെല്ലുസിഡ എന്നാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. CPIM പേരളം നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പാതയോര ശുചീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM പേരളം നോർത്ത് ലോക്കൽ സമ്മേളനം ഒക്ടോബർ 11-12 തീയതികളിൽ നടക്കുന്നതിന്റെ ഭാഗമായി പ്രാന്തഞ്ചാലിൽ ജനകീയ ശുചീകരണം നടത്തി. പ്രാന്തഞ്ചാലിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം നടക്കുന്ന പ്രദേശമായിട്ടുള്ള പ്രാന്തഞ്ചാലിൽ വലിയ നിലയിലുള്ള ബഹുജന പങ്കാളിത്തത്തോടു കൂടി ശുചീകരണ പ്രവർത്തനം നടത്താൻ നടക്കുന്ന പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ അതിനിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. എ രമേശൻ അധ്യക്ഷത വഹിച്ചു. കെ മനുരാജ്, കെ മധു, കെ രമേശൻ, PP സുരേന്ദ്രൻ, AK സുമേഷ്, PP പങ്കജാക്ഷി, KK രവീന്ദ്രൻ മാസ്റ്റർ, KK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു.
മാലിന്യമുക്ത നവകേരളത്തിനായി വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മഹിളകൾ, കർഷക തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ 100 ആളുകൾ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. കാങ്കോൽ ചീമേനി റോഡ്, കൊഴുമൽ റോഡ്, മരത്തക്കാട് റോഡ് എന്നിവിടങ്ങളിലാണ് ശുചീകരണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചാരണാർത്ഥം ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്നും തുടങ്ങിയ ഫ്ളാഷ് മോബിന്റെ ഉദ്ഘാടന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ 16, 17, 18, 19 തീയതികളിൽ കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു. ചടങ്ങിൽ എ വി ഗിരീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ഡോക്ടർ ശ്രീജ കോറോത്ത്, പ്രഥമാധ്യാപിക മിനി ടീച്ചർ കെ രമേശൻ, രാജൻ കൂക്കാനം, കരിവെള്ളൂർ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഫ്ളാഷ് മോബ് വിവിധ സ്കൂളുകളിലെ പര്യടനത്തിനു ശേഷം ഓണക്കുന്നിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ റോട്ടറി മിഡ്ടൌണിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതിപഥം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മധുസൂദനൻ ടിവി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പുഴ കൃഷ്ണൻ നായർ, ശാരദാമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണം കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കരിവെള്ളൂർ റോട്ടറി മിഡ്ടൌണുമായി സഹകരിച്ചാണ് എൻഡോമെന്റ് വിതരണം നടത്തിയത്. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 10 വിദ്യാലയങ്ങളിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികളെ എൻഡോമെന്റ് നൽകി അനുമോദിച്ചു. ചടങ്ങിൽ സന്തോഷ് കോളിയാടൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം ബാലൻ വിശിഷ്ടാതിഥിയായി. വിനയകുമാർ, അബ്ദുൾ റഹീം, രാജീവൻ എം, പി കനകരാജൻ, രാഹുൽ ഉദിനൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ ബാലൻ. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും സഭയിൽ പ്രതിഷേധം നടത്തിയത് എല്ലാ സഭാമര്യാദയുടെയും ലംഘനമാണെന്നും എ കെ ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാര വിതരണം മാടായി റൂറൽ ബാങ്ക് ഹാളിൽ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രകലാശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി ഗായിക പത്മഭൂഷൺ കെ എസ് ചിത്ര. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഖാദി ഗ്രാമ വ്യവസായ സമ്മേളനം സംഘടിപ്പിച്ചു. എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ വാഹന ഗതാഗതത്തിന് പോലും സാധിക്കാത്ത രാമന്തളി പഞ്ചായത്തിലെ റോഡുകൾ റീടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.